Hi friends, namaskaram. Welcome to a new vlog. Nammal innullathu She's Park ilana. Kazhinja mumbil rendu maasamayi thurannu pravarthicha She's Park. Nammude channel ile thanne nerathe oru video cheyittundu. Adu Vaadi She's aayirunnu. Idu Vaadi She's alla. Pudhiya She's Park aanu. Cheriya oru vellachattavum kuttikal kalikkanulla playing area okke aayittu nalla adipoli oru sthalamaanu She's Park. Nammude Khorfakkan fujarekku thottaduthayittaanu nammude She's Park ullathu. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത സ്ഥലത്തിൻ്റെ പേരാണ് ഷീസ് പാർക്ക് ഇതാണ് ഷീസ് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് ആ എൻട്രൻസിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റും ഇതാണ് പുതിയ ഷീസ് പാർക്കിലുള്ള പുതിയൊരു വെള്ളച്ചാട്ടം ഉണ്ടോ ഇതുവഴി തന്നെ പൈപ്പിൽ കൂടെയാണ് വെള്ളം മേളിൽ കൊണ്ടുപോയിട്ട് പമ്പ് ചെയ്യുകയും ആ വെള്ളം തന്നെ മോട്ടർ വെച്ച് അടിച്ചകത്ത് കയറ്റുകയും ചെയ്യുകയാണ് ഇവിടെ എല്ലാം ഫാമിലി ആയിട്ട് വന്നിരുന്ന ആഹാരം കഴിക്കാനും ഫുഡ് കഴിക്കാനും ഒത്തിരി ഫാമിലീസൊക്കെ ഇവരുണ്ട് അറ ഫാമിലികളാണ് കൂടുതലുള്ളത് ഉണ്ടോ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ആഹാരം കഴിക്കാനൊക്കെ പറ്റും റെസ്റ്റ് ചെയ്യാനും വിശ്രമിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ബാർബിക്യൂ ചെയ്യാനായിട്ട് പ്രത്യേക സൗകര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ബാർബിക്യൂ ചെയ്യാൻ പറ്റും അല്ല എല്ലായിടത്തും ബാർബിക്യൂ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ ഫാമിലിയായിട്ട് വന്നിരുന്ന് കഴിക്കുന്നുണ്ട് കാരണം ഇത് കുട്ടികളുടെ ഏരിയയാണ് ധാരാളം കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ കുട്ടികളൊക്കെ ധാരാളം കുട്ടികൾ കളിക്കുന്നുണ്ട് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് ഇവിടെ നല്ല തിരക്കാണ് അപ്പം പിന്നെ ഹോളിഡേയുള്ള ദിവസം പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല തിരക്കായിരിക്കും ഇവിടെ കൊള്ള അടിപൊളിയാണ് നല്ല പാർക്കാണ് നല്ല പൂക്കളൊക്കെ ഉണ്ടോ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു അടിപൊളി പാർക്കാണിത് ഇത് നമ്മൾ ഷീസ് പാർക്കിൻ്റെ ഉയരത്തിൽ നിന്നുള്ളൊരു കാഴ്ച ഇത് കണ്ടോ അവിടെയാണ് കാർ പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതുവഴി കയറി കണ്ടോ ഈ സ്റ്റെപ്പിലൂടെ കയറിയിട്ട് നമുക്ക് മേളിൽ പോയാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതാണ് അതിൻ്റെ മേളിൽ കയറിയാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഷീസ് പാർക്കിൻ്റെ മൊത്തം ഈ ഷീസ് ഏരിയ മൊത്തം നമുക്ക് മേളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം പകുതി ദൂരമായി ഇതുണ്ട് ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ വന്നിട്ട് നമ്മൾ ഇതുവഴി ഈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി പോകണം ഇപ്പോൾ ഏകദേശം നമ്മൾ ഷീസ് പാർക്കിൻ്റെ ഏറ്റവും ഹൈറ്റിലാണല്ലോ ഇനിയും ഹൈറ്റ് ഉണ്ട് ഇനിയും മേലോട്ട് കയറാൻ വേണ്ടി പറ്റും നമ്മൾ ഏകദേശം ഒരു ഹൈറ്റിലെത്തി അവിടെ നിന്നുള്ള കാഴ്ച ചെയ്ത് ഉണ്ടോ ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഇവിടെ എല്ലാം നല്ല ഗാർഡൻ ഉണ്ട് അവിടെ ചിൽഡ്രൻസ് ഏരിയ കളിക്കുന്ന കുട്ടികളുടെ കളിയെ കളിക്കുന്ന ഏരിയ ആണത് ഫാമിലിയായിട്ടിരുന്ന് ആഹാരം കഴിക്കാനുള്ള ഫുഡ് കോർട്ട് പോലെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങോട്ട് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള ധാരാളം സ്ഥലങ്ങൾ അവിടെയുണ്ട് ഇവിടാണ് ഷീസ് പാർക്കിൻ്റെ എൻട്രൻസ് എൻട്രൻസിനോട് ചേർന്ന് അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് നല്ലൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം കോഫിയൊക്കെ കഴിക്കാനൊക്കെ ഉള്ള കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഷീസ് പാർക്കിൻ്റെ പുതിയ ഷീസ് പാർക്കിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചകൾ നമ്മൾ നേരത്തെ നമ്മുടെ വീടിലുണ്ടായാലോ വാദി ഷീസിലുള്ള വാദി ഉള്ളത് ആ ഭാഗത്തായിട്ടാണ് നമ്മൾ വീട് എടുത്തുകൊണ്ട് ആ ഭാഗത്തോട്ട് ആ റോഡിറങ്ങി നേരെ പോകുമ്പോഴാണ് അവിടെയാണ് വാദി ഉള്ളത് അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് ഇവിടെ നല്ല തിരക്കാണ് അപ്പം ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം നല്ല തണുപ്പായ കാരണം ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഇന്ന് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നല്ല സുഖമായിട്ട് നമുക്കിവിടെ വന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാം വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറുകയാണ് ഏറ്റവും മുകളിലേക്കുള്ള സ്റ്റെപ്പാണിത് കുത്തനെയുള്ള സ്റ്റെപ്പാണ് കയറി മേളിൽ പോയാൽ നമുക്ക് ഷീസ് പാർക്കിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള നല്ലൊരു കാഴ്ച നല്ലൊരു വ്യൂ കിട്ടും അതാണ് ഷീസ് പാർക്കിൻ്റെ ബാക്ക് സൈഡ് ആയത് മലയാണ് നല്ല മലയിടുക്കാണ് പാറ മലയിടുക്ക് ഇതാണ് ഷീസ് പാർക്കിൻ്റെ ഏറ്റവും ഉയരത്തിലുണ്ടോ മലയുടെ മുകളിലൊരു ചെറിയ ഗാർഡൻ ഇരിക്കാനുള്ള സ്ഥലം ഇതാണ് ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ഉയരത്തിലുള്ള കാഴ്ച ഇതൊക്കെയാണ് ഷീസ് പാർക്കിൻ്റെ പ്രധാന കാഴ്ചകൾ ഞാൻ ഇവിടെ ചെറിയൊരു പൂന്തോട്ടം പോലെ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ചിൽഡ്രൻസ് ഏരിയ കുട്ടികൾ കളിക്കുന്ന മൊത്തം കുട്ടികൾ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റോട് ചുറ്റ് ഫാമിലിക്ക് ഇരിക്കാനായിട്ട് കോർട്ട് പോലെ ഫുഡ് കോർട്ട് പോലെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ചെടികൾ ധാരാളം ചെടികളും കാര്യങ്ങളും അതിൻ്റെ ലൈറ്റ് അതിൻ്റെ എല്ലാ ലൈറ്റ് പോസ്റ്റും അതിൻ്റെ ഇടയ്ക്കായിട്ട് ധാരാളം ചെടികളും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ചെയറും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ
ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ഇവിടൊക്കെ ആൾക്കാർക്ക് വന്നിരിക്കാം. വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടാണ് എൻട്രൻസ്. തൊണ്ടാ കാണുന്ന ഒരു ചെറിയ കോഫി ഷോപ്പാണ്. ഇവിടെ ബോർഡുണ്ട്. ഇവിടെ ഇങ്ങോട്ട് പോയാൽ ബാർബിക്യൂ ഏരിയ ഉണ്ട്, ഫാമിലി സീറ്റിംഗ് ഏരിയ, പ്ലേ ഗ്രൗണ്ട് ഏരിയ, ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റ്, മൗണ്ടൻ വാക്കിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഇങ്ങോട്ട് പോയാൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലുള്ള കോർട്ടുകളിൽ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഫാമിലീസ് ഫുഡ് കഴിക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ഇത് ഒഴിഞ്ഞ് കിടക്കാണ്, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ വന്നിരുന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പല സൗകര്യം ഉണ്ടാവും. ഇവിടെ മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, ആരും നമ്മളെ ശല്യപ്പെടുത്താൻ വരത്തില്ല. ഇവിടെ എല്ലാം ചിൽഡ്രൻസ് ഏരിയയാണ്. നല്ലൊരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെ ഇവിടെ, നല്ലൊരു ഉത്സവ പ്രതീതിയിൽ നമുക്ക് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഷീസ് പാർക്കിൻ്റെ ഇൻസ്ട്രക്ഷൻ ബോർഡ്. കണ്ടോ, ബാർബിക്യൂസ് ആർ നോട്ട് അലോഡ്, പ്ലേയിങ് ഫുട്ബോൾ ഈസ് നോട്ട് അലോഡ്, നോ ക്യാമ്പിംഗ് അലോഡ്, നോ ഹുക്ക അലോഡ്, പ്ലീസ് കീപ് ദ ഏരിയ ക്ലീൻ, നോ ഹോർസ് ബാക്ക്, നോ വെഹിക്കിൾസ്, നോ ഡോഗ്സ്, നോ ഹണ്ടിങ്, നോ സ്വിമ്മിങ്. ഇതൊക്കെയാണ് ഇതെല്ലാം ഇവിടെ വന്നാൽ പാലിക്കുക. ബാർബിക്യൂക്ക് ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് സ്ഥലമുണ്ട്, അവിടെ പോയി ബാർബിക്യൂ ഉണ്ടാക്കാം. ഇതാണ് ഷീസ് പാർക്കിലെ ബാർബിക്യൂ ഏരിയ. നമുക്കിവിടെ എല്ലാ സ്ഥലത്തും പോയിരുന്ന് ബാർബിക്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ബാർബിക്യൂ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കാം. ഇതിനകത്ത് കരിയും നമ്മൾ കെറോസിനും ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ തന്നെ ബാർബിക്യൂ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഉണ്ടോ, ഇവിടെ രണ്ട് മൂന്ന് ആൾക്ക് എല്ലായിടത്തും ബാർബിക്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഇവിടെ വേറെ സ്ഥലങ്ങളിലൊന്നും പോയി ബാർബിക്യൂ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാലും ഫൈനൊക്കെ കിട്ടും, അതൊരിക്കലും പാടില്ല. ഇതാണ് ചിൽഡ്രൻസ് ഏരിയ. ചിൽഡ്രൻസ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ബാർബിക്യൂ ഏരിയ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇവർ പറയുന്ന ഈ സ്ഥലങ്ങളിൽ മാത്രം ബാർബിക്യൂ ഉണ്ടാക്കുക, വേറെ എങ്ങും പോയി ബാർബിക്യൂ ഒന്നും ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഷീസ് പാർക്ക് കണ്ട് പോവാണ്. അടിപൊളിയാണ് ഷീസ് പാർക്ക്. ഫാമിലി ഏരിയയും കുട്ടികൾ കളിക്കാനുള്ള ഏരിയയും ആഹാരം കഴിക്കാനും ഇരിക്കാനും ബാർബിക്യൂ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഏരിയ കേട്ട് നല്ല അടിപൊളിയാണ്. എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി വീഡിയോസ് വീണ്ടും വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.